കാട്ടാക്കട പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 12 മണിക്കൂർ ഉപവാസം സംഘടിപ്പിച്ചു. കോൺഗ്രസ് കാട്ടാക്കട മണ്ഡലം പ്രസിഡന്റ് MM അഗസ്റ്റിൻ, INDUC ജില്ലാ സെക്രട്ടറി കാട്ടാക്കട രാമു എന്നിവരാണ് ഉപവാസം അനുഷ്ഠിച്ചത്. ഉപവാസമരം മുൻ സ്പീക്കർ N. ശക്തൻ ഉദ്ഘാടനം ചെയ്തു. UDFിൻ്റെ കാലത്ത് നടന്ന വികസനം മാത്രമാണ് കാട്ടാക്കടയിൽ ഇപ്പോഴുള്ളതെന്നും താൻ MLA ആയിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ പോലും ചെയ്തില്ലെന്നുമാണ് N. ശക്തൻ പറഞ്ഞത്. ഉപവാസ സമരത്തിന് ബ്ലോക്ക് മെമ്പർ വണ്ടന്നൂർ സദാശിവൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ST. അനീഷ് തുടങ്ങി നിരവധി നേതാക്കൾ. സ്റ്റീവനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള സ്കീം വരുമ്പോൾ നിങ്ങൾ അതിനാവശ്യമായ ടാങ്ക് നിർമ്മിക്കാനുള്ള സ്ഥലം നിങ്ങളെടുത്ത് കൊടുക്കണം. വെള്ളം കാളിപ്പാറ സ്കീമിൽ നിന്ന് തരും. സ്റ്റീവൻ അത് സമ്മതിച്ചു. അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി സമ്മതിച്ചു. അവരെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി വസ്തു എടുക്കാൻ തീരുമാനിച്ചു. അതിനെ കട്ടയ്ക്കോൾ സർവീസ് എന്ന ബാങ്കിൽ വസ്തു വാങ്ങാനുള്ള ആവശ്യമായ ലോൺ അപേക്ഷ കൊടുത്തു, ലോൺ അനുവദിച്ചു. കാട്ടാക്കടയിൽ കുടിവെള്ള പദ്ധതിക്ക് വസ്തു വാങ്ങിക്കൊടുക്കുന്നതിനുള്ള ലോൺ കട്ടയ്ക്കോട് സഹകരണ ബാങ്കിൽ നിന്ന് അനുവദിച്ചു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസമായി. വസ്തു എടുക്കുന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമായി. വസ്തു എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വസ്തു എടുക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ കഴിഞ്ഞ 4.5 വർഷമായി ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം പഞ്ചായത്തിലുണ്ട്. അതുപോലെ സംസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ്. ഇവിടെ MLA ആണ്. ഞാൻ അനുവദിച്ച ആ 15 കോടി രൂപ ഇന്നും സർക്കാർ ഖജനാവിൽ കിടക്കുന്നു. അനുവദിച്ച ലോണും ഇവിടെ കിടക്കുന്നു. ഞാൻ ചോദിക്കേ, നിങ്ങളുടെ ഭരണം വന്നിട്ട്, നിങ്ങളുടെ ഗവൺമെൻറ് വന്നിട്ട്, നിങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റി വന്നിട്ട്, നിങ്ങളുടെ MLA വന്നിട്ട് ഞാൻ അനുവദിച്ച 15 കോടി രൂപയുടെ വാട്ടർ സപ്ലൈ സ്കീം പോലും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ കാട്ടാക്കട പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം അടുത്തൊരു 10-15 വർഷത്തേക്ക് ഉണ്ടാവുകയില്ല.